തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള നയതന്ത്ര ബാഗേജിന്റെ മറവിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിനു പിന്നിൽ വിദേശത്തു നിന്നുള്ള ഫണ്ടിംഗ് ഉണ്ടായോ? റബിൻസ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ടിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെയും പൊക്കാനുറച്ച് NIA തീവ്രവാദ സംഘടനകൾക്ക് ഫണ്ടിംഗ് നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി റബിൻസിനെ അറസ്റ്റ് ചെയ്തതോടെ റബിൻസ് സംസ്ഥാനത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ടിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരും കേസിൽ പ്രതികളാകും. നയതന്ത്ര ബാഗേജിന്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്തിനു പിന്നിൽ വിദേശത്തു നിന്നുള്ള ഫണ്ടിംഗ് ഉണ്ടെന്ന നിഗമനത്തിൽ NIA ഉറച്ചു നിൽക്കുകയാണ്. വിദേശത്തു നിന്നും ഇത്തരക്കാർ ഫണ്ടിംഗ് നടത്തുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സുസ്ഥിരത തകർക്കാനാണ്. ഒപ്പം വിദേശത്തുനിന്ന് തീവ്രവാദ സംഘടനകൾക്കും ഫണ്ടിംഗ് ലഭിക്കുന്നുണ്ട്. ഇത് റബിൻസും ഫൈസൽ ഫരീദും വഴി കേരളത്തിൽ എത്തിയെന്ന് NIA സംശയിക്കുന്നു. ഇത് സംബന്ധിച്ച തെളിവുകൾ സമാഹരിക്കുക എന്നതായിരുന്നു വെല്ലുവിളി. റബിൻസിനെ അറസ്റ്റ് ചെയ്യാനായതോടെ ഫണ്ടിംഗ് എങ്ങനെയായിരുന്നു എന്നതിൽ വ്യക്തത വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് NIA. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകർക്കുന്നതിനൊപ്പം സമാധാനം തകർക്കുന്നതും വിദേശ രാജ്യങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെടുന്നു. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ NIA ഉദ്യോഗസ്ഥർ UAE പോയിരുന്നു. അന്വേഷണത്തോടൊപ്പം നയതന്ത്ര ബാഗേജിന്റെ മറവിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് UAE അധികൃതരെ ബോധിപ്പിക്കുക എന്നതായിരുന്നു NIA ഉദ്യോഗസ്ഥരുടെ UAE സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യവും. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത 10 പേർക്ക് NIA കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിൽ പണം നിക്ഷേപിച്ചവരായിരുന്നു ഇവർ. എന്നാൽ സ്വർണ്ണക്കടത്തിനായി പണം പൂൾ ചെയ്തപ്പോൾ അതിൽ കണ്ണിയായവരായിരുന്നു ഇവരിൽ ഏറെയും. പക്ഷേ ഇങ്ങനെ പൂൾ ചെയ്തെടുത്ത പണം മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്ന കണ്ടെത്തലാണ് നയതന്ത്ര ബാഗേജിന്റെ മറവിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചത്. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ ലഭിച്ച പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചുവെന്ന് സ്ഥാപിക്കുക എന്ന വെല്ലുവിളിയും ഇതോടെ NIA നേരിടുന്നു. കേസിന്റെ അന്വേഷണം തന്നെ ദുർബലമാകുന്നുവെന്ന വിമർശനം ഒരു കോളിൽ നിന്നും ഉയർന്നു തുടങ്ങി. ഇതിനിടെയാണ് റബിൻസിന്റെ അറസ്റ്റ് വന്നിരിക്കുന്നത്. റബിൻസിനെ അറസ്റ്റ് ചെയ്തതോടെ ഇക്കാര്യത്തിൽ NIA സേഫ് സോണിലായിരിക്കുകയാണ്. റബിൻസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് NIA അറിയാമായിരുന്നു. എന്നാൽ അക്കാര്യം കാര്യങ്ങൾ മാധ്യമങ്ങളായി പങ്കുവയ്ക്കാതിരിക്കാൻ NIA ശ്രദ്ധിച്ചു. ഇടതുമുന്നണി അധികാരത്തിൽ വരുമ്പോഴാണ് തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ വളരുന്നത്. ഇടതുമുന്നണി എക്കാലവും തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ നൽകുന്നത് പതിവാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇത്തരം ഫണ്ടിങ്ങുകൾ സജീവമാകുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ പ്രധാന പ്രതിയെ പിടികൂടാൻ താമസിച്ചതും CPM ഇതേ നിലപാടാണ്. അതായത് CPM തീവ്രവാദ സംഘടനകൾക്ക് ഉള്ള ഒരു സപ്പോർട്ടുണ്ടല്ലോ, ആ സപ്പോർട്ട് നൽകുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടുമായിരുന്നു മഹാരാജാസ് കോളേജിലെ നേതാവ് അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ പ്രധാന പ്രതിയെ പിടികൂടാൻ താമസിച്ചതും. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതുമുന്നണി മത തീവ്രവാദ സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളുമായി കൈകോർക്കാറുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റബിൻസിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഫണ്ടിങ്ങിന്റെ വിശദാംശങ്ങൾ NIA ശേഖരിക്കുന്നു എന്നതാണ്. അതായത് BJP ഒഴിച്ചുള്ള മറ്റെല്ലാ പാർട്ടികൾക്കും സൗജന്യം ലഭിച്ചിട്ടുണ്ടാവും എന്നതാണ് NIA കണക്കുകൂട്ടലുകൾ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ റബിൻസിന് ഫണ്ടിംഗ് നടത്തിയ രാജ്യാന്തര ഏജൻസികളെയും കണ്ടെത്തും. പിന്നീട് നടക്കുന്നത് ഒരു അശ്വമേധമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.